നമസ്കാരം ക്ഷേത്രങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും നാടാണ് തമിഴ്നാട് ഈ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളുമെല്ലാം തമിഴ്നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗവുമാണ് വർഷങ്ങളായി ഡി എം കെ ആകട്ടെ അവിശ്വാസികളുടെ ഒരു കൂട്ടമാണ് അവർക്ക് വിശ്വാസികളെ അവിശ്വാസികളാക്കി തീർക്കണം ഈ നാടിൻ്റെ സംസ്കാരത്തെ ആ സംസ്കാരത്തിൽ അഭിമാനിക്കാത്ത ഒരു ജനതയുണ്ടാക്കണം അതിനുവേണ്ടി അവർ ക്രിസ്ത്യൻ മിഷനറിമാരെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള മതസംഘടനകൾക്കും കലവറയില്ലാത്ത പിന്തുണയും നൽകുന്നു ഡി എം കെ നേതാവ് സ്റ്റാലിൻ മുഖ്യമന്ത്രിയായ ശേഷം ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു ഹിന്ദു മതവേട്ട തമിഴ്നാട്ടിൽ നിർബാധം തുടരുകയാണ് അപ്പോൾ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും തമിഴ്നാട്ടിൽ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹം പോരാട്ടങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന ബി ജെ പി അധ്യക്ഷനും അത്തരത്തിൽ ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ആ ബി ജെ പി അധ്യക്ഷൻ എന്ന നിലയിൽ അണ്ണാമലെ തമിഴ്നാട്ടിൽ നടത്തുന്ന സമരങ്ങളും പോരാട്ടങ്ങളും എല്ലാം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലായിരുന്നു തമിഴ്നാട്ടിലെ മയിലാടു തുറയിൽ ധർമ്മപുരത്ത് ഒരു മഠമുണ്ട് ധർമ്മപുരം അധീനം എന്നറിയപ്പെടുന്ന ഒരു മഠമുണ്ട് നമ്മുടെ ശിവഗിരി മഠമൊക്കെ പോലെ അവിടെ പ്രസിദ്ധമായ നിരവധി നിരവധി മഹാക്ഷേത്രങ്ങളെല്ലാമുള്ള ഈ നാടിൻ്റെ സംസ്കാരവും വിശ്വാസവും പാരമ്പര്യവുമെല്ലാം സൂക്ഷിക്കുന്ന ഇതിനെ വിളംബരം ചെയ്യുന്ന ഒരു വലിയ മഠമാണ് മയിലാടു തുറയിലുള്ളത് ഈ മഠാധിപതിയെ വർഷത്തിലൊരിക്കൽ പല്ലക്കിലേറ്റി പട്ടണ പ്രവേശനം നടത്തുക പട്ടണം ചുറ്റിക്കുക എന്നുള്ളത് വർഷങ്ങളായി അവിടെ നടന്നു വരുന്ന ഒരു ആചാരവും ആഘോഷവും എല്ലാമാണ് ഡി എം കെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ മൈലാടുതുറയിലെ പട്ടണപ്രവേശം എന്നറിയപ്പെടുന്ന ഈ ഉത്സവത്തെ നിരോധിക്കാനുള്ള ശ്രമമുണ്ടായി ശ്രമമല്ല ആ ഉത്സവത്തെ നിരോധിക്കുക തന്നെ ചെയ്തു മയിലാടുതുറ ആർ ഡി ഒയുടെ ഉത്തരവ് പ്രകാരം ഈ ഒരു ഉത്സവം അതായത് മനുഷ്യനെ മനുഷ്യൻ തന്നെ പല്ലക്കിൽ ചുമന്നുകൊണ്ട് പോകുന്നത് പുരോഗമന കാലഘട്ടത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് ഇത് നിരോധിക്കുന്നു അതുകൂടാതെ ഇത് ഇത് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെല്ലാം ചില ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെല്ലാം കാട്ടിക്കൊണ്ട് ഈ ഉത്സവത്തെ പട്ടണപ്രവേശത്തെ നിരോധിച്ചു കളഞ്ഞു പക്ഷേ തമിഴ്നാട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല ഈ പ്രശ്നം ഏറ്റെടുത്തു അദ്ദേഹം ഇതിനെതിരെ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ നടത്തി അദ്ദേഹം ചോദിക്കുന്നത് ഈ എന്തിനാണ് ഒരു മതേതര സർക്കാർ ഈ ഹിന്ദു വേട്ട ഇങ്ങനെ നടത്തുന്നത് ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ എന്തുകൊണ്ടാണ് അവർ ഇടപെടുന്നത് ഇതുമാത്രമല്ല ഹിന്ദു ആരാധനാലയങ്ങൾ സർക്കാരിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി പരിഷ്കാരങ്ങൾ അതായത് മത മേലധ്യക്ഷന്മാരോട് ചോദിക്കാതെ അവരോട് അഭിപ്രായം ചോദിക്കാതെ മതവിരുദ്ധമായ പല പരിഷ്കാരങ്ങളും തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാർ കൊണ്ടുവന്നിരുന്നു അതായത് ഈ പല ക്ഷേത്രങ്ങളിലും അർച്ചന സംസ്കൃതത്തിൽ നിന്നും തമിഴിലേക്ക് മാറ്റുക അവിടെ ഒരേ ഒരു ഭാഷ മതി സംസ്കൃതമോ ഹിന്ദിയോ അങ്ങനെയുള്ള ഭാഷയോ ഒന്നും ആവശ്യമില്ല തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയമാണ് ദ്രാവിഡ സംസ്കാരമാണ് അതുകൊണ്ട് തമിഴ് മാത്രം മതി എന്ന ഒരു ചിന്തയിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിക്കുക അർച്ചനകളും മറ്റും തമിഴിലേക്ക് പരിവർത്തനം ചെയ്യുക തമിഴിൽ നടത്തുക എന്നിങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ നിരവധി ഈ ഡി എം കെ സർക്കാർ കൊണ്ടുവന്നിരുന്നു ക്ഷേത്രങ്ങൾ അവരുടെ കയ്യിലാണ് അതുകൊണ്ട് അത്തരം പരിഷ്കാരങ്ങൾ അവർക്ക് വരുത്താൻ എളുപ്പവുമാണ് ഇത് ഒരു പരിധി വരെ ഇത്തരം പരിഷ്കാരങ്ങൾ ഹിന്ദുവിരുദ്ധമാവുകയും ചെയ്തതോടുകൂടി ഹിന്ദു മതസ്ഥരുടെ മതവികാരം മരണപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടി അത് ഏറ്റെടുക്കുന്നു അണ്ണാമലെ വലിയ വലിയ സമരങ്ങളിലേക്ക് കടക്കുന്നു സ്റ്റാലിനും അണ്ണാമലയും മുഖാമുഖം നിൽക്കുന്ന പല സമര പരമ്പരകളും അവിടെ അരങ്ങേറി മതപരിവർത്തനവാദികൾക്കെതിരെ ക്രിസ്ത്യൻ പെന്തക്കോസ് സഭ പോലുള്ള ചില മിഷണറിമാർ അവിടെ ഹിന്ദുക്കളുടെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവരെ അവർക്ക് ചില ചില സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെ മത സ്വന്തം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടന്നു ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന അതിദാരുണമായ സംഭവങ്ങൾ വരെ തമിഴ്നാട്ടിൽ അരങ്ങേറിയിട്ടുണ്ട് ഇവരുടെ ഈ മതപീഡനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദു വേട്ടയ്ക്കെതിരെ അവിടെ ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയും എല്ലാം വലിയ പോരാട്ടങ്ങൾ നടത്തിയിരുന്നു എന്തായാലും മയലാടു തുറയിലെ പട്ടണപ്രവേശനം നിരോധിച്ചതിനെതിരെ വലിയ സമരങ്ങൾ നടന്നു കേരളത്തിലെ ശബരിമലയിൽ നമ്മുടെ പിണറായി സർക്കാർ നടത്തിയ അധിനിവേശത്തിൻ്റെ അതേ മാതൃകയിലാണ് ഡി എം കെ ഹിന്ദുത്വത്തിനെതിരെ അവിടെ രാഷ്ട്രീയം പോരാട്ടം നടത്തുന്നത് രാഷ്ട്രീയം കളിക്കുന്നത് ഈ രാഷ്ട്രീയത്തിനെതിരെ വലിയ പ്രതിരോധമാണ് അണ്ണാമല തീർക്കുന്നത് ആ പ്രതിരോധത്തിൻ്റെ ആദ്യ വിജയമാണ് മയിലാടുതുറയിലുണ്ടായിരിക്കുന്നത് സർക്കാരിനൊടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു അണ്ണാമലയുടെ ആ പ്രതിരോധത്തിനെതിരെ കാരണം വർഷങ്ങളായി നടക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് ഡി എം കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മയിലാടുതുറയിൽ പട്ടണപ്രവേശനം ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണ് എന്ത് കാരണത്താലാണ് ഈ ഹിന്ദുക്കളുടെ ഉത്സവം നിരോധിക്കാൻ ഈ സർക്കാരിന് ഇത്ര വ്യഗ്രത എന്ന് ചോദിച്ചു വർദ്ധിച്ച ജനപിന്തുണ വലിയ തോതിലുള്ള ജനപിന്തുണയാണ് അണ്ണാമലയ്ക്ക് ഈ സമരത്തിൽ കിട്ടിയത് ഒടുവിൽ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു മയിലാടുതുറയിലെ പട്ടണപ്രവേശനത്തിന് മേലുള്ള നിരോധനം എടുത്തു കളഞ്ഞിരിക്കുന്നു ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ െ കൂടി തന്നെ വർഷങ്ങളായി നടന്നു വരുന്ന പട്ടണപ്രവേശം അവിടുത്തെ മഠാധിപതിയെ പല്ലക്കിലേറ്റി എഴുന്നള്ളിക്കുന്ന ആ ചടങ്ങ് നടക്കും എന്നാണ് മൈലാട് തുറയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെബ് ഡെസ്ക് തത്തുമൂസ്